عبد الله بن مبارك رضي الله عنه عرفا إليك وانا نيرم فرشد كتاب وللقانا نقريم مهانا ورغل عرفا إليك نلكم ورو منشتن كارل مُتّ مُتّ وند يرنج وند مننل كدن كال مُتّ لكدن ينا كنن نير وارت وند نلكم ندغندو ننو تنجغل للو ശീതീകരിച്ച ടെന്റാണ് ഇപ്പോഴത്തെ ടെന്റ് എന്ന് കേട്ടു. സുബ്ഹാനല്ലാഹ്, ശീതീകരിച്ച ടെന്റുകളാണ്, പിന്നെ തണുപ്പിച്ച ടെന്റുകളാണ്. മേലെന്ന് തണുപ്പിക്കുക, ഉള്ളെന്ന് എയർ കണ്ടീഷനും. വളരെ മനോഹരമാണ് ഈ ഫയർ. അതിന്റെ ഒരു ഫയർ സേഫ്റ്റിയുടെ ഉദ്യോഗസ്ഥൻ ഒരു പ്രസ്താവന അവരുടെ പത്രസമ്മേളനത്തിൽ വിളിച്ചു പറഞ്ഞല്ലോ, ഇപ്പോഴത്തെ ചൂട് കൂടിയതുകൊണ്ട് ഏറ്റവും കൂടുതൽ ഫയർ സേഫ്റ്റിക്ക് ഞങ്ങൾ മുൻഗണന കൊടുക്കാൻ അതുകൊണ്ട് ടെന്റുകൾ മീതെന്ന് തണുപ്പിക്കുന്ന സംവിധാനം ചെയ്യുന്നുണ്ട് ഈ വർഷത്തെ ഹജ്ജിന്. സുബ്ഹാനല്ലാഹ്, അവർക്ക് ഹജ്ജാജിമാർക്ക് ചെയ്യുന്ന ഈ ഖിദ്മത്ത് മതിയാവും രക്ഷപ്പെട്ടു പോവാൻ. കുറ്റക്കടവും നമ്മളെല്ലാരും കുറ്റം പറഞ്ഞു ഓലൊക്കെ വളരെ മോശം, നമ്മൾ കേരളക്കാരന്റെ നല്ലൊരു അങ്ങനെ ഒഴിഞ്ഞു നടക്കണ്ട. നമ്മളൊക്കെ അവിടെയൊക്കെ എത്രയോ നല്ല നന്മകൾ അതിൽ കിടക്കുന്ന കുറെ മനുഷ്യന്മാർ ചെയ്യുന്നുണ്ട്. അവര് ഹജ്ജിന് ചെയ്യുന്ന സേവനം മാത്രം പോലെ ഹജ്ജാജിമാർക്ക് ചെയ്യുന്ന സേവനം. ഫല റഫത വല ഫുസൂഖ വല ജിദാല, ഹജ്ജിന് വരുമ്പോ നിങ്ങൾ ചീത്ത പറയണ്ട, തർക്കിക്കണ്ട, പിന്നെന്ത് ചെയ്യണ്ട, ബഹളം വെക്കണ്ട. അതിന്റെ അർത്ഥം എന്താണെന്നറിയോ, അതിനൊക്കെ ഉള്ള ചാൻസ് അവിടെ ഉണ്ടാവുന്ന നിങ്ങളത് ചെയ്യരുത്. അതുകൊണ്ടാണ് ആ ജിദ്ദ എയർപോർട്ടിലൊക്കെ അങ്ങനെ പെരുമാറുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. ഈ ആയത്ത് നമ്മൾ പെരുമാറണമെങ്കിൽ നിങ്ങൾക്കവിടെ തർക്കിക്കാനും ചൂടാവാനും ദേഷ്യപ്പെടാൻ രണ്ട് മണിക്കൂറായില്ലേ കുട്ടികളും പിടിച്ച് ഞങ്ങൾ ക്യൂര് നിൽക്കുന്നത്, ഞങ്ങൾ ഫ്ലൈറ്റ് ഇറങ്ങി വരുന്ന മനുഷ്യന്മാരല്ലേ എന്നൊക്കെ പറയാൻ തോന്നും ചിലപ്പോ. തോന്നല്ലേ, നീ ഹജ്ജിനും ഉംറക്കും പോവാണോ? വല റഫസ വല ഫുസൂഖ, അനാവശ്യം പറയണ്ട, ചീത്ത പറയണ്ട, വല ജിദാല, തർക്കിക്കാനും പോണ്ട. അപ്പൊ തർക്കിക്കാനൊക്കെ അവസരം ഉണ്ടെങ്കിലല്ലേ ഇതിന് ചാൻസ് ഉള്ളൂ. അപ്പൊ അതിനെപ്പറ്റി ചുറ്റുപാടത്തും മനുഷ്യരുടെ പ്രകൃതത്തിലും സ്വഭാവത്തിലും ഒക്കെ അവിടെ കാണുന്നതാണ്. അത് അതിന്റെ ഒരു നെസസിറ്റിയിൽ പെട്ടതാണ്. നമ്മൾ അങ്ങനെ മനസ്സിലാക്കിയാൽ മതിയെന്ന. എന്താ പോലെ ദുബൈനെ നമ്മൾ വലിയ ഡയലോഗ് നടത്തി പോരണ്ട, അതൊക്കെ അള്ളാഹുവിന്റെ ചില ഹിക്മത്തുകളാണ്. പടച്ചവനറിയാം, അവിടെ വന്നു പോണ ആൾക്കാർ എന്നെ ഉദ്ദേശിച്ച് വന്നാൽ മതി, ഇവിടെ വേറൊന്നുമില്ല, എന്നെ ഇഷ്ടമുണ്ടെങ്കിൽ പോരി, എന്റെ വീടിനെ ലക്ഷ്യമാക്കി വരല്ലേ, പിന്നെ വരുന്ന തടസ്സങ്ങളൊക്കെ നിങ്ങൾ എനിക്ക് വേണ്ടി സഹിക്കുമല്ലോ. ഇതൊക്കെ കിട്ടണമെങ്കിലേ ഇതൊക്കെ വേണം, അപ്പോഴത് മനസ്സിലാവുള്ളൂ. ബാക്കി നിങ്ങളെ കൂട്ടി വായിച്ചാൽ മതി ഇൻഷാഅല്ലാഹ്. അപ്പോ അല്ലാഹു സുബ്ഹാനഹു വതആല ആ ഒരു നേരം അറഫയിൽ അത്രയും സംവിധാനമാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതൊന്നും ഇല്ലാത്തൊരു സമയമാണ് നമ്മുടെ സാബിഈങ്ങളുടെ കാലം. അബ്ദുല്ലാഹി മുബാറക് റളിയല്ലാഹു അൻഹു പറയുന്ന ഈ സംഭവം, ഞങ്ങൾ അറഫയിലൂടെ ഇങ്ങനെ നടക്കുമ്പോ മുട്ടിലിങ്ങനെ അരിഞ്ഞിട്ടൊരു മനുഷ്യൻ ഇങ്ങനെ നടക്കുന്നുണ്ട് അവിടെ അറഫയിലെ. നോക്കണം, നമ്മുടെ നാട്ടിലത്തെ കേരളത്തിലെ മണ്ണ് പോലെ നനവോ അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്നെസ്സോ ഇല്ലാത്ത ഉറച്ച കല്ലുകളുള്ള മണ്ണാണ് അറഫയുടെ പരിസരം. അറഫ മൈതാനത്തിന്റെ അപ്പുറം, അറഫയിൽ പോയ ആളുകൾക്കറിയാം, അതിന്റെ തൊട്ട് പരിസരത്തുള്ള മലനിരകളും പാറകളാൽ ഒരു ചെറിയൊരു ഒരു വുൾഖാനോ ഇറപ്ഷൻ നടന്ന പോലെയൊക്കെ തോന്നും ചിലപ്പോൾ, അല്ലെ? ഒരു അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ചിട്ട് കല്ലൊക്കെ തെറിച്ചുപോയ പോലെ തോന്നും പരിസരത്തുള്ള മലകളൊക്കെ. അറഫയുടെ തൊട്ട് ബോർഡറാണത്രേ. അന്ന് കാമ്പം പൊളിക്കാൻ വന്ന അബ്രഹത്തിന്റെ ആനപ്പടയെ അള്ളാഹു താല എറിഞ്ഞുടിച്ച വാദി മുഅച്ചർ എന്ന് പറയുന്നത് അറഫയുടെ ബാക്കിലുള്ള മലയാണ്. അപ്പൊ അവിടെ എത്തിയപ്പോഴവര് അള്ളാഹു താല എറിഞ്ഞുടിച്ച് അലൈഹിം ആ കല്ലുകളൊന്നും ഇപ്പൊ നമുക്ക് കിട്ടാനില്ല, പക്ഷേ അത് നടന്ന സ്ഥലം അറഫയാണ്. എന്നെ ആക്രമിക്കാൻ വരുന്ന ആളുകൾ ഇതിനപ്പുറത്താണ്, എന്റെ ആളുകൾ ഇതിനകത്ത് കടന്നാൽ മതി. അപ്പൊ അറഫയുടെ ബൗണ്ടറിക്ക് പുറത്താണ് അള്ളാഹുവിന്റെ വാലിമീങ്ങൾ അള്ളാഹു തലാട്ടി ഓടിച്ചത്. അവിടെ നിന്നാണ് അറഫയിലേക്ക് കടക്കാനുള്ള ഭാഗ്യം അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ആളുകൾ കിട്ടുന്ന വലിയൊരു സൗഭാഗ്യമാണ്. അള്ളാഹു നമുക്ക് എമ്പാടും തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഞങ്ങൾ ഇങ്ങനെ നടക്കുമ്പോ ഒരു മനുഷ്യൻ കാൽമുട്ടി ഇഴഞ്ഞുകൊണ്ട് ഇങ്ങനെ നടക്കുന്നുണ്ട്. വഅയ്നാഹു തൻഹമിലാനി, കണ്ണെന്ന് കണ്ണുനീർ ഇങ്ങനെ അണപൊട്ടി ഒഴുകുകയാണ്, നിൽക്കുന്നില്ല കണ്ണുനീർ. എന്തോ വലിയ സങ്കടം ബാധിച്ച് നിർത്താത്ത സങ്കടപ്പെട്ട ഒരു മനുഷ്യൻ കരയുന്ന കരച്ചിൽ. അപ്പൊ കാൽ എല്ലാരും നടക്കണ നേരത്തിണ്ടല്ലോ കാൽമുട്ടി കഴിഞ്ഞിട്ടൊക്കെ നടക്കുക. എന്നാൽ കാലിന് കുഴപ്പമുള്ള ആളല്ല. ഞാനൊന്ന് ചെന്ന് നോക്കി, പടച്ചോനെ ഇത് ആരാണ്? ഫഇദാഹു സുഫിയാനു സൗരി റഹ്മത്തുല്ലാഹി അലൈഹി. നോക്കുമ്പോ മഹാനായ മുഹദ്ദിസും ഖുർആനിന്റെ പണ്ഡിതനും ഫഖീഹും തസൂഫിന്റെ വലിയ ആലിമുമായ മഹാനായ സുഫിയാനു സൗരി റളിയല്ലാഹു അൻഹു ആണ് കാൽമുട്ടിൽ കിടന്നിട്ട് അറഫയിൽ ഞാൻ നടക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. ഞാനത് കണ്ടപ്പോ കരച്ചിലും ഒന്നും. അബ്ദുല്ലാഹി മുബാറക്ക് എന്നുള്ളവർ രണ്ടു ഒരേ കാറ്റഗറിക്കാരാണ്. അബ്ദുല്ലാഹി മുബാറക്ക് എന്നവരാണ് സംഭവം ഉദ്ധരിക്കുന്നത്. ഞാൻ കണ്ടപ്പോ ബഖൈത്, ഞാനങ്ങ് കരഞ്ഞുപോയി. അല്ലാഹുവെ ഇങ്ങനുണ്ടോ? ഇതെന്തൊരു തദല്ലുലുൻ വഹുദൂഉൻ റബ്ബേ, നിനക്ക് വേണ്ടിയുള്ള ഒരു എന്തെന്നില്ലാത്ത വിനയവും താഴ്മയുമാണല്ലോ റബ്ബേ ഇത്.
എന്നെ കണ്ടപ്പോ കണ്ണെന്ന് കണ്ണിയിൽ നിന്നൊക്കെ തുടച്ചിട്ട് എന്നോട് ചോദിച്ചു, മാ ഷഅനുക്, എന്താ വിവരം എന്ന് ചോദിച്ചു എന്നോട്. കണ്ടു പരിചയമുള്ള ആളുകളാണ് രണ്ടും. അലമും മിൻ അലാമിൽ ഉമ്മ, ഈ ഉമ്മത്തിന്റെ വലിയ പണ്ഡിതന്മാരിൽപ്പെട്ട ആളുകളാണ് രണ്ടുപേരും. എന്താണ് വർത്താനം എന്ന് ചോദിച്ചു. ഇപ്പൊ മഹാനായ ഇബ്നു മുബാറക് എന്നവർ പറഞ്ഞു, ഖുൽതു മന്നത്വഹു ഹാദൽ ജംഇ ഹാലാ, ഈ കൂടിയിരിക്കുന്ന പാരാവാരങ്ങളിൽ ഏറ്റവും മോശമായ അവസ്ഥ ആരുടേതാണ്, ആരായിരിക്കും അവിടുത്തെ വലിയ ദൗർഭാഗ്യവാൻ എന്ന് ഞാൻ ചോദിച്ചു. മഹാനായ സുഫിയാൻ സൗരി തങ്ങളോട്, വലിയ ആലിമല്ലേ, വലിയ ആലിമല്ലേ, ഞാൻ ചോദിച്ചു ആരായിരിക്കും ഇവിടെ വരുന്ന ഏറ്റവും വലിയ പരാജയപ്പെട്ട ആൾ. قال الذي يظن ان الله لا يغفر لهم الله تعالى പുറത്തു കൊടുക്കുകയില്ല എന്ന് അള്ളാഹുവിനെ പറ്റി വിചാരിക്കുന്നുണ്ടോ അവരാണ് ഈ സമൂഹത്തിൽ ഈ പാരാവാരങ്ങളിലെ ഏറ്റവും പരാജയപ്പെട്ട ആൾ. എനിക്കുള്ള പുറത്തു തരികയില്ലേ എന്ന് സംശയിക്കുന്ന ആളാണ്. സുബ്ഹാനല്ലാ, സംശയിക്കേണ്ട ഉറപ്പിച്ചു പോരുന്നു. സുബ്ഹാനല്ലാ, ഇങ്ങനെയൊക്കെ ഒരു വലിയൊരു ഓഫർ തരുന്നത് ഹജ്ജിന്റെ സമയത്താണ്. ദുൽഹിജ്ജ 9-നാണ് ഏറ്റവും കൂടുതൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നോമ്പെടുക്കുകയും ഇബാദത്തുകൾ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന മാസമാണല്ലോ ഈ ദുൽഹിജ്ജ. 1 മുതൽ 9 വരെ നോമ്പെടുക്കൽ സുന്നത്തുണ്ട്, ഇബാദത്തുകൾ വർദ്ധിപ്പിക്കൽ സുന്നത്താണ്. സദഖ കൊടുക്കുക, ദാനധർമ്മം കൊടുക്കുക. മുഅ്മിനീങ്ങളായ ആളുകൾ എന്ത് ചെയ്യുക, അവരുടെ സമ്പത്തിൽ നിന്ന് പാവപ്പെട്ടവർക്ക് കൊടുക്കും. ഈ 9-10 ദിവസം, അൽഅശർ വൽ ഫജ്ര വലയാലിൻ അശ്ര വസ്ഫഇ വൽ വസ്ര. വൽ ഫജ്ര പ്രഭാതത്തെ തന്നെയാണ് സത്യം, പെരുന്നാളിന്റെ പ്രഭാതത്തെ തന്നെയാണ് സത്യം എന്നാണ്. വലയാലിൻ അശ്ര, 10 രാവുകളെ തന്നെയാണ് സത്യം, 10 ദിവസങ്ങൾ എന്നാണ് അവിടെ അർത്ഥം എന്നാണ്. ആ 10 ദിവസം മഹാനായ ഇബ്നു കസീർ തങ്ങളും മഹാനായ മുഹമ്മദ് ഇബ്നു ജരീർ തങ്ങളും ഉറപ്പിച്ചതനുസരിച്ച് ദുൽഹിജ്ജയുടെ 10-ആണ് ഇത്. ഇന്ന് 2-ാമത്തെ രാവാണ്, നാളത്തെ പകൽ ദുൽഹിജ്ജ 2-ആണ് അല്ലെ. നമ്മുടെ ഈ പ്രദേശങ്ങളിലൊക്കെ, നാട്ടിലും അങ്ങനെ തന്നെയാണെന്ന് കേട്ടത് അല്ലെ. അൽഹംദുലില്ലാ, വലിയ ഗുൽമാരൊന്നും ഉണ്ടാവില്ലല്ലോ ഞങ്ങനെ അതുകൊണ്ട്. അൽഹംദുലില്ലാ, അപ്പോ വളരെ സന്തോഷകരമായൊരു അവസ്ഥയിൽ അള്ളാഹു നമുക്ക് ഈ ദിവസങ്ങളൊക്കെ ഒരുപാട് നന്മകൾ വർദ്ധിപ്പിക്കാൻ തോഫീക്ക് തരട്ടെ. ഇരട്ടയെ തന്നെയാണ് സത്യം, ഒറ്റയെ തന്നെയാണ് സത്യം. നോക്കണം, അള്ളാഹു തആല സത്യം ചെയ്ത് പറയുമ്പോ അതിലിച്ചിരി മഹത്വം വളരെ കൂടുതലാണ്. വളരെ കൂടുതൽ മഹത്വം ഉണ്ടാവുമ്പോഴേ സത്യം ചെയ്ത് പറയുള്ളൂ. ദുൽഹിജ്ജയുടെ 10 ദിവസങ്ങളെ തന്നെയാണ് സത്യം. നമ്മുടെ ഈ വരുന്ന 10 ഇന്നലത്തേതടക്കം, ഇന്ന് കഴിഞ്ഞ് നാളെയാണ് ഈ മഗരിബിന്റെ ശേഷം, നാളെയാണ് നമ്മുടെ അറബി കണക്ക് പ്രകാരം ഈ രാവ് നാളത്തെ രാവ്, നാളത്തെ പകലിന് വേണ്ടിയുള്ള രാത്രിയാണ്. അപ്പോ 2-ആയി ഇനിതാ 10 വരുന്നവരേക്കും നമുക്ക് കർക്കശമായും കണിശമായും തെറ്റുകളിൽ നിന്ന് വിട്ടുനിൽക്കാനും പരമാവധി നന്മകൾ വർദ്ധിപ്പിക്കാനും അപാകതകൾ പരിഹരിക്കാനും നമുക്ക് സാധിച്ചാൽ ഒരു ഊർജം കൂടെ അള്ളാഹു തആല തരാം. റമദാൻ കഴിഞ്ഞ അധികം ആയിട്ടില്ല, 25-ാവിന്റെ ആ തരിപ്പൊന്നും തീർന്നിട്ടില്ല ഇപ്പോഴല്ലേ. അതിന്റെ ഇടക്കാണ് ഈ പെരുന്നാളും കൂടെ വരുന്നത്. വൽ ഫജ്ര വലയാലിൻ അശ്ര, ഈ 10 ദിവസങ്ങൾ അതിന്റെ ഇടക്ക് വന്നിരിക്കുകയാണ്. ഒന്നുകൂടെ നമുക്കൊരു ആക്കം തരാം, കാരണം പിന്നെ നമുക്ക് മുഹറം എന്ന നമ്മുടെ അറബ് മാസപ്രകാരം നമ്മുടെ പുതുവർഷ ആരംഭം വരികയാണ്. ഓരോരോ ഒക്കേഷൻ അള്ളാഹു തരാണ്. നിങ്ങളുടെ ഈമാൻ പുതുക്കാനുള്ള ചില സൈക്കിളുകൾ അള്ളാഹു ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് അള്ളാഹു ജല്ല ജലാലു. അപ്പൊ ഈ 10 ദിവസം നമ്മൾ തീരുമാനിക്കാം. 10-ന് നോമ്പെടുക്കാൻ പറ്റില്ല, പക്ഷെ 9 വരെ അറഫയുടെ ആ നോമ്പ് അങ്ങനെയൊക്കെ ഹദീസിൽ കാണാൻ കഴിയും. കഴിഞ്ഞ ഒരു വർഷത്തെയും വരാൻ പോകുന്ന ഒരു വർഷത്തെയും പാപങ്ങൾ അള്ളാഹു പുറത്തു തരുന്ന നോമ്പാണ് അത്ര അറഫയുടെ നോമ്പ്. ഇബ്രാഹിമിന്റെ മക്കളൊക്കെ പറയാ, ഒരു പക്ഷേ ഒരു കൊല്ലം കൂടെ ആയുസുണ്ട് എന്നൊക്കെ അതിന്റെ ഉള്ളിലുള്ളതുപോലെ ഇഷാറത്ത് തന്നെ പറയട്ടോ. ഇപ്പൊ അറഫ നോമ്പ് കൊന്നിട്ട് ഒരാൾ മരിച്ച ഞങ്ങൾ വരണ്ട, എന്ത് വലിയ ഡയലോഗ് അടിച്ച എല്ലാ മരിക്കൂല അറഫം പെടുത്താ, അങ്ങനെയൊന്നുമില്ല. ഇഷാറത്ത് തന്നെ ഉള്ളമാവ് പറയാം. ചില സംഭവങ്ങളുടെ ഉള്ളിൽ നിന്ന് മനസ്സിലാവുന്ന ചില ആശയങ്ങൾ അതിനർത്ഥം ഇഷാറ. അത് വളരെ നസ്വല്ല. അള്ളാഹു ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ വ്യക്തമായി പറഞ്ഞില്ല, നമുക്കൊരാഴ്ച ഏറെ കിട്ടുന്നു. പക്ഷെ അനുഭവങ്ങളിൽ നിന്ന്, ഉലമാവിന്റെ ഒക്കെ അനുഭവങ്ങളിൽ നിന്ന് അങ്ങനെ കാണാൻ കഴിയുന്നുണ്ട്. അള്ളാഹു ഈ ദിവസങ്ങളൊക്കെയും പറ്റുന്നവരൊക്കെ നോമ്പെടുക്കാം. ഇന്ന് കഴിഞ്ഞില്ല, നാളെ മുതലെങ്കിലും എന്ത് ചെയ്യുക, നോമ്പെടുത്തു തുടങ്ങാം. പറ്റുന്നവർ, സൗകര്യപ്പെടുന്നവര്, നിങ്ങൾക്കൊക്കെ റമദാൻ നഷ്ടപ്പെടുന്നെങ്കിൽ എന്ത് ചെയ്യുക, ഇപ്പോഴേ അങ്ങ് വീട്ടിൽ സമാധാനം ചെയ്യുന്നുള്ളൂ. ഇതിപ്പോ മറ്റേ ഹോംവർക്ക് ചെയ്യാൻ നിൽക്കണ പോലെ ടീച്ചർ വരുന്നവരെ ചെയ്യുന്ന റമദാൻ വരുന്ന നേരത്തെ ഉണ്ടാവും എട്ടങ്ങേറായിട്ട് റബ്ബെ എത്രണ്ണ വെച്ച് കഴിഞ്ഞെല്ലാം പോയത്. അപ്പൊ നേരത്തെ ചെയ്തു വെച്ച പെണ്ണുങ്ങളെ എന്തോ ഒരു സമാധാനമാണ്. ഏതായാലും ഇപ്പൊ കുറച്ച് നഷ്ടപ്പെടാനുണ്ടെങ്കിൽ എന്ത് ചെയ്യാ, ഇപ്പോൾ തന്നെ ഈ ആ 10 ദിവസം എന്തോ ഒരു നല്ല സമയമാണ് ശരിക്കും മുതലെടുക്കുക. തമ്മിലെ റാഹത്തിലിരിക്കാലോ. നിങ്ങൾക്ക് പെണ്ണുങ്ങൾ സുന്നത്തോമ്പെടുക്കാൻ ഭയങ്കര ഉഷാറെന്ന് പറയും, എന്റെ ഉമ്മ ഓമ്പൊലിക്കും എന്നൊക്കെ പറയും. ചിലപ്പോൾ ഇവര് കള്ളാ കുട്ടാനുള്ള ഐഡിയ ചെയ്യാൻ കാരണം ചേർത്തോ. അപ്പൊ അത് നല്ല ഐഡിയ കേട്ടോ, അതിന് കുഴപ്പമൊന്നുമില്ലേ.
നല്ല ഐഡിയയാണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷെ എന്തെയ്യെന്ന് അറിയാം, അതൊക്കെ ആദ്യം വീട്ടി വെച്ചാലേ ഈ പുണ്യമായ ദിവസത്തിന്റെ അത് മുഴുവൻ കണ്ട് കിട്ടും. അങ്ങനെയാണ് അത് മുഴുവൻ നമുക്ക് എടുക്കാൻ പറ്റും. അള്ളാഹു തആല കൂലി ചുന്നത്തിന്റെ കൂലിയും തരും, ഫർള് വീട്ടിയതിന്റെ കൂലിയും തരും, ഒക്കെ തരും, ഒക്കെ ശരിയാണ്. പക്ഷെ ആദ്യം വീട്ടി വെക്കുക. നമുക്ക് ആണുങ്ങൾക്കൊക്കെ എന്ത് ചെയ്യാ, സൗകര്യപ്പെടുന്ന ആളുകൾ, നമ്മളിപ്പോ ഈ ഒരു വെയിലത്ത് ജോലി ചെയ്യുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പ്രയാസമായി പോകും. അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ ഗൾഫിൽ ഭയങ്കര ചൂടാന്നൊക്കെ പറയാൻ, എന്ത് ചൂട്, ബസ്സിൽ തണുപ്പ്, വണ്ടിയിൽ തണുപ്പ്, ഓഫീസിൽ ചെന്നാൽ അവിടെയും തണുപ്പ്, പിന്നെ എന്ത് ചൂട്, റൂമിൽ ചെന്നാൽ അവിടെ എസിന്റെ, പിന്നെ എന്താ പ്രയാസം. അപ്പൊ നമുക്ക് ഏറ്റവും ചാൻസ് കിട്ടിയ കാലാണ് കേട്ടോ. ഇവിടുന്നൊക്കെ നമ്മൾ ഫിനിഷായി പോയി നാട്ടിലെത്തി വെറുതെ ഏപ്രിലെ ചൂടൊക്കെ എന്താ നാട്ടില്, അവിടെ നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. വലിയ പ്രയാസം തോന്നും, ചൂടന് കഴിയട്ടെ എന്നൊക്കെ വല്ല എക്സ്ക്യൂസും നമ്മൾ പറയും. ഇവിടെ അതൊന്നും പറയേണ്ട ആവശ്യമില്ല. ആരോഗ്യം ഉണ്ടോ പറ്റോ, ഇവിടെ ചെയ്യാത്തൊരു നാട്ടിൽ പോയാൽ ചെയ്യൂല, എനിക്ക് അങ്ങനെ തോന്നേണ്ടത്. നമ്മുടെ ഇവിടുത്തെ പള്ളിയിലൊക്കെ നമ്മൾ പറയാറില്ലേ, എത്ര നല്ല വൃത്തിയുള്ള ഒരു റാഹത്തിലെ പള്ളിയും കാർപ്പറ്റും, എന്തോ ഒരു ചുരുക്കുള്ള ഓത്ത്, ഇമാമിയുടെ ഓത്തൊക്കെ. ഓരോ പള്ളി ചെന്നാലും ഓരോ സ്റ്റൈല് അല്ലെ, ഖുർആന്റെ ഒരു മഹത്വമാണത്. ഒരേ സൂറ തന്നെ രണ്ട് ഇമാം ഓതുമ്പോ രണ്ട് ശൈലി, രണ്ട് വളരെ, എന്തൊരു മനോഹാരിതം. നിങ്ങൾക്ക് നമ്മളിലൊക്കെ ഖുർആൻ ഓതുമ്പോ അങ്ങനെ ഉറങ്ങി തൂങ്ങിയൊക്കെ ചില ഇമാമികളൊക്കെ ഓതാ അല്ലെ, സമ്പത്തിക്കാർ വെച്ചുടാക്കാൻ വേണ്ടിയുള്ള ഓത്തൊക്കെ ഓതുക, അങ്ങനെയൊക്കെ പോവാ ജോലി നിരന്ന് പോട്ടെ. ഇവിടെ അങ്ങനെ എന്തൊരു മനോഹരായിട്ടാ ഓതുന്നത്, ഇത്ര റാഹത്തിൽ ഇവിടെ ഉണ്ടായിട്ട് ജമാഅത്തായിട്ട് നിസ്കരിക്കാനോ അല്ലെങ്കിൽ പള്ളി ചെന്നിരുന്നിട്ട് നിസ്കാരം കഴിഞ്ഞിട്ട് ഒരു പത്തിരുപത് മിനിറ്റ് മുസ്സായപ്പെടുത്തിട്ട് മൂലക്ക് ഇരുന്നിട്ട് ആ എവിടെയെങ്കിലും തൂണുമ ചാരിയിട്ടോ ആരാതെ ഒരു രണ്ട് പേജ് ഒരു ദിവസമെങ്കിലും ഓത്. എത്ര എയർ കണ്ടീഷൻ ചെയ്ത റൂമിലാണ് നമ്മൾ ഇരിക്കുന്നത് പള്ളിയിലൊക്കെ അല്ലെ, ഇവിടുന്ന് അത് കഴിയൂലേ, കഴിയൂല, അങ്ങനെ എഴുതിച്ചോളൂ. കാരണം ഇത്രയും സൗകര്യം എന്താ വന്നിട്ട് ഇത് ചെയ്യുന്നില്ലെങ്കിൽ സമയം ഉണ്ടായിട്ടോ, ഡ്യൂട്ടിക്ക് പോകണ്ടല്ലോ ഞാൻ ഖുർആൻ ഓതിനെന്ന് പറഞ്ഞ മാനേജറോട് പറയണ്ട, ഡ്യൂട്ടിന്റെ നേരത്തെ ഡ്യൂട്ടി തന്നെ ചെയ്യണം. നമ്മുടെ ഫർളുകളൊക്കെ എടുത്തിട്ട് ബാക്കി സമയം പിന്നെ നമ്മൾ ആ എംപ്ലോയർക്ക് കൊടുത്തതാണ്, അത് ചെയ്യണം. അപ്പൊ എന്ത് ചെയ്യാ, ഈ സമയം നമുക്ക് ഇച്ചിരി ചൂടൊക്കെ ഇച്ചിരി കുറഞ്ഞു തുടങ്ങിയില്ല അൽഹംദുലില്ല. അപ്പോ പറ്റുന്നവരൊക്കെ അതിന് മുൻകൈയെടുക്കുക, സന്തോഷപ്പെടുക. വളരെ വലിയ അള്ളാഹുക്ക് ഇത്ര ഇഷ്ടമുള്ളൊരു വിവാദത്തില്ല എന്ന ഈ പത്ത് ദിവസം, ഇത്ര രസമുള്ളൊരു ഇബാദത്ത് ഈ പത്ത് പകലുകൾ വിശേഷിച്ചും രാത്രിയും. പക്ഷെ മഹത്വം കൂടുതൽ റമദാന്റെ അവസാനത്തെ പത്ത് രാവുകൾക്കാണ്. പക്ഷേ പകല് നോക്കിയാൽ ഈ വൃഷിജ മാസത്തിന്റെ ആദ്യത്തെ പത്ത് പകലുകളാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് അല്ലാഹുവിനോട് നമുക്ക് ഇതിനെ ചോദിക്കണം, അല്ലാഹു നമുക്ക് തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഒന്ന് എഴുന്നേറ്റ് സ്വലാത്തിൽ ഇരിക്കല്ലേ, സല്ലു അലാ നബി മുഹമ്മദിൻ വആലി, അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി سيدنا محمد وبارك وسلم عليه ونور اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه آمين. അള്ളാഹുവിന്റെ ഹബീബിന്റെ ഹദ്റത്തിലേക്ക് അള്ളാഹു ഈ സ്വലാത്ത് എത്തിച്ചു കൊടുക്കട്ടെ.